എന്നോ തുടങ്ങിയ യാത്രകൾ ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു പത്രത്തിൻ്റെ റോഡ്ലെസ് ട്രാവൽഡ് എന്ന കോളം, അതിനുവേണ്ടിയായിരുന്നു പലപ്പോഴും ഇങ്ങനെ പുറപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത് പണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു, ലേഖനങ്ങളുടെ സ്റ്റോക്ക് തീർന്നു, യാത്ര പോയേ മതിയാവും. എങ്ങനെ പോവും? രണ്ട് മാർഗങ്ങളാണ്. ഒന്നുകിൽ ട്രെയിനിൽ പോവും, അല്ലെങ്കിൽ KSRTC ബസ്സിൽ, അതും രാത്രി രാത്രി യാത്ര. അതിന് പകരം വേറൊന്നുമില്ല. അപ്പോൾ ഒരു വൈകുന്നേരമായിരിക്കും തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തുന്നത്. പല പല സ്ഥലനാമങ്ങൾ നെറ്റിയിൽ ചാർത്തി നിരനിരയായിട്ട് കിടക്കുന്ന ചുവപ്പും മഞ്ഞയും കലർന്ന നമ്മുടെ KSRTC ബസ്സുകൾ, ആ ഒരു കാഴ്ച. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ ഞാൻ ഈ ഫേസ്ബുക്കിലും മറ്റും വളരെ സജീവമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വൈഡ് ആംഗിൾ ഫോട്ടോ എടുത്ത് ഞാനങ്ങ് പോസ്റ്റ് ചെയ്യും. എന്നിട്ടൊരു ചോദ്യം, നിങ്ങൾ തീരുമാനിക്കുക ഞാനെവിടെ പോകണം. വട്ടായിരുന്നല്ലേ ചോദിക്കരുത്, കാര്യം അങ്ങനെ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. ഒരു സ്ഥലത്തെപ്പറ്റി ഒരു രൂപവുമില്ലാതെ അവിടെ ചെന്നിറങ്ങുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും. രസകരമായ ഒരുപാട് കാര്യങ്ങൾ. ഒരു രീതിയിൽ പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അത് ബോണസാണ്. അപ്പം വായനക്കാരിങ്ങനെ നോക്കുമ്പം അവരിങ്ങനെ ഇത് ആ ഫോട്ടോ വായിക്കും. അപ്പോൾ ഈ മഞ്ചേശ്വരം, മാനന്തവാടി, കൽപ്പറ്റ, മൂന്നാർ, ഇടുക്കി, ഇങ്ങനെ പല സ്ഥലനാമങ്ങളായിരിക്കും അവരായിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരിൽ ഭൂരിപക്ഷം പേര് പറയുന്നതും പിന്നെ ഞാൻ പോയിട്ടില്ലാത്തൊരു സ്ഥലവും അതായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ പോകുന്നതിൻ്റെ ഒരു ഗുണം എന്തെന്നറിയോ? നമ്മളിപ്പം ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ കണ്ണൂർ പോകുന്നു, നാളെ കണ്ണൂർ പോകുന്നു. അപ്പം നമ്മളിന്ന് ഓൺലൈനിൽ കയറി കണ്ണൂർ എന്തൊക്കെയുണ്ട്, അവിടെ ആ ഫോട്ടോ ഉണ്ട്, അതുപോലെ ബീച്ചുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് ആ ഫോട്ടോസും അതുപോലെ വീഡിയോസും കാണുമ്പം അവിടെ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പയ്യാമ്പലം ബീച്ച്, ആ പയ്യാമ്പലം ബീച്ചിൻ്റെ ഫോട്ടോയും വീഡിയോയും അതുതന്നെയാണ് പയ്യാമ്പലം ബീച്ച്. അല്ലാതെ നമ്മൾ അവിടെ ചെല്ലുമ്പം ഫോട്ടോയിൽ കാണാതെ വേറൊരു ഷേപ്പിലൊന്നും പയ്യാമ്പലം ബീച്ചിന് ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ എന്ത് പ്രതീക്ഷിക്കുന്നു ആ സംഭവം അവിടെ നിന്ന് നമുക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ ഒരു മാനന്തവാടി, ആ പേര് മാത്രമേ നമുക്ക് അറിയൂ. എന്തൊക്കെയായിരിക്കും മാനന്തവാടിയിൽ നമ്മളെ കാത്തിരിക്കുന്നത്? ഒക്കെ സർപ്രൈസസാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള യാത്രകൾ ഈ രീതിയിൽ പുറപ്പെടാൻ എനിക്കിഷ്ടം. അപ്പോൾ ഒരു സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും പല തന്ത്രങ്ങളൊക്കെ കാണിച്ച് സൈറ്റ് സീറ്റ് ഒപ്പിക്കും. നിങ്ങളെപ്പോലെ തന്നെയാണ് ആ കാര്യത്തിൽ ഞാൻ. പക്ഷേ വണ്ടി പുറപ്പെട്ട് ആദ്യത്തെ ഒരു അരമണിക്കൂറുണ്ട്, ശ്രദ്ധ മുഴുവൻ വണ്ടിക്കകത്ത് തന്നെയായിരിക്കും. കാര്യം അവിടെയാണ് ഡ്രാമ. ചില ചേട്ടന്മാരൊക്കെ രണ്ടെണ്ണം വീശി, വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് തൊട്ടടുത്ത ബാറിൽ നിന്ന് രണ്ടെണ്ണം വീശി, CVS അല്ല, അതിനടുത്തുള്ള ഏതെങ്കിലും ബാറിൽ നിന്ന് രണ്ടെണ്ണം അടിച്ചിട്ടായിരിക്കും കയറുന്നത്. കട്ട മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കും, വാ തുറക്കില്ല, കാണുമ്പോഴേ അറിയാം രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ചില ആൾക്കാർ ബസ് മാറി കയറിയിട്ടുണ്ടാകും, അപ്പോൾ അവരുടെ വിഷമം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അവർ ഇടയ്ക്ക് ഇറങ്ങും. പിന്നെ ചിലർ കണ്ടക്ടറുമായിട്ട് വെറുതെ തർക്കിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുറേ നേരം ഞാൻ ഡ്രൈവറെ കുട്ടിക്കാലം മുതലേ ഉള്ളതാണ്, നമുക്കൊക്കെ ഉള്ളതാണ്, ഡ്രൈവർ അങ്ങനെ ആ ഗിയർ പിടിച്ചിട്ട് നിന്നൊക്കെ നോക്കിയിരിക്കും. പിന്നെ പീപ്പിൾ വാച്ചിങ്, ഈ ആൾക്കാർ ചില കുടുംബങ്ങൾ കയറും, ഭർത്താവിൻ്റെ തോളിൽ തലചാഴ്ച ഇങ്ങനെ ഉറങ്ങുന്ന ഭാര്യമാർ, കൊച്ചു കുഞ്ഞുങ്ങളുടെയൊക്കെ ഉറക്കം കണ്ടുപിടിക്കാൻ എന്ത് ഭംഗിയാണ്, എന്ത് രസമാണല്ലേ. പിന്നെ സുന്ദരമായ മറ്റ് കാഴ്ചകൾ, ഇതൊക്കെ വണ്ടിക്കകത്താണ്. ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ ആ ഇരുട്ടിലേക്ക്, പുറത്തെ ഇരുട്ടിലേക്കാവും. KSRTC ബസ്സിൽ പഴയ ഷട്ടർ ഓർമ്മയുണ്ടെന്നൊക്കെ, ആ കൊളാപ്സിബിൾ ഷട്ടറാണ്, അതിങ്ങനെ പൊക്കി വെച്ച്, കുട്ടിക്കാലത്ത് ഭയങ്കര പാടായിരുന്നു അതിങ്ങനെ മുകളിൽ വെച്ച് ഈ കൊളുത്തിടാൻ. ഇട്ട് കഴിഞ്ഞാൽ സുഖം, ആ പുറത്തുനിന്ന് വരുന്ന ആ തണുത്ത കാറ്റിങ്ങനെ നെഞ്ചത്തേറ്റി വാങ്ങി ഇങ്ങനെ സൈഡിൽ ഇരിക്കും. പുറകിലെ ചേട്ടനെ അലസൂരപ്പെടുത്താതെ നമ്മുടെ മുഖത്തേക്ക് ചാഞ്ഞ് പെയ്യുന്ന ചാറ്റൽ മഴയും കൂടെ ഉണ്ടെങ്കിൽ ആ സിനിമയിൽ പറയുന്ന കണക്ക് അന്തസ്, അതിന് മുകളിൽ വേറെ ഒന്നുമില്ല. ഈ പുറകിലെ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു, ആ ചേട്ടന് അത്ര എന്താണ് ഒരു ചേട്ടന് ഇഷ്ടപ്പെട്ടില്ലേ എന്ത് പറയും, അനിയാ നല്ല തണുക്കുന്നു ഷട്ടർ താക്ക് എന്ന് പറഞ്ഞാൽ തീർന്നു യാത്ര കുളമായി. അപ്പോൾ ആ ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആ തണുത്ത കാറ്റേറ്റ് ഇങ്ങനെ ഇരുട്ടത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ റിവേഴ്സ് ഗിയർ ഇടുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞു പോയ കാലം, ചില കാര്യങ്ങളിലുള്ള നമ്മുടെ റിഗ്രറ്റ്സ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ ആ വഴി തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു, നമ്മുടെ സുന്ദരമായ കാലവും ഇങ്ങനെയുള്ള റിഗ്രറ്റ്സും ഇതെല്ലാം മനസ്സിലോട്ട് ഇങ്ങനെ തിരതല്ലി വരുന്ന ആ സമയമാണത്.
അതിനിടയ്ക്ക് ആ സ്ട്രീറ്റ് ലൈറ്റിന് അത് മാത്രമേ കാണുള്ളൂ, കടകളൊക്കെ അപ്പോൾ അടച്ച് കാണും. അതുപോലെ ചെറിയ വെട്ടത്തിലൂടെ ഇങ്ങനെ നീങ്ങിയായിരിക്കും ബസ്. രാത്രി ഒരു 12:12 ആ സമയമാകുമ്പോഴത്തേക്ക് ബസ് ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോട്ടം കയറ്റും. അപ്പം ഞാനിങ്ങനെ കാതോർക്കും ഡ്രൈവറുടെ ആ വാതിൽ തുറന്നടയുന്ന ശബ്ദത്തിന് വേണ്ടി. ഭയങ്കര സന്തോഷമാണ്, കാര്യം അവർ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ചാടി കഴിഞ്ഞിട്ട് കണ്ടക്ടറോട് ചോദിക്കും, ചേട്ടാ എത്ര സമയമുണ്ട്? കണ്ടക്ടർ സമയം നോക്കിയിട്ട് പറയും, ആ 10 മിനിറ്റാണ് മതി. ബസ്സിൽ ബാക്കി എല്ലാവരും നല്ല ഉറക്കുമായിരിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് ഇതുപോലെ എന്നെ പോലെ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടി. കണ്ടക്ടർ ചേട്ടനോടൊപ്പം ഇറങ്ങി ചെന്ന് അവിടെ ചെന്ന് അങ്ങ് ബാഗൊക്കെ സീറ്റിലിങ്ങനെ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് ചെന്നിട്ട് ഒരു ആവി പറക്കുന്നൊരു കാലി ചായ വന്ന ബസ്സിനെയും നോക്കി, ആ നല്ല തണുപ്പായിരിക്കും കേട്ടോ, അവിടെ ഇങ്ങനെ കിട്ടുകിട്ടാ വിറച്ചുകൊണ്ട് ആ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ബസ്സിനെയും നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ശരിക്കും രാത്രി യാത്രയുടെ ഒരു ഭാഗം അതാണ്. തിരിച്ച് ബസ്സിൽ കയറി പിന്നെ ആ തണുപ്പൊക്കെ കൊണ്ട് എപ്പോൾ ഉറങ്ങിയും ചോദിച്ചാൽ മതി. രാവിലെ എണീക്കുമ്പോഴെന്താ, ഈ മൂടൽ മഞ്ഞൊക്കെ ഇങ്ങനെ വകഞ്ഞ് മാറ്റി ബസ് ഇങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏതോ ഒരു ദേശത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാവിലെ ചില കുഞ്ഞു കുഞ്ഞ് പീടികകൾ കാണും, ഈ ചായ പീടികകൾ, അതിങ്ങനെ തുറന്ന് നമുക്ക് കാണാം അതിങ്ങനെ ഈ ചായ അവർ ഇടുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ വിറച്ചുകൊണ്ട് കാത്തിരിക്കുന്ന കുറച്ച് നാട്ടുമ്പുറത്തുകാർ, ഈ ഒരു കാഴ്ച കാണും ഇറസിസ്റ്റിബിളാണ്. എനിക്ക് എത്ര തവണയാണെന്നറിയോ പോകുന്ന സ്ഥലം ആ ഡെസ്റ്റിനേഷൻ പോലും മറന്ന് കണ്ടക്ടറോട് എന്തെങ്കിലും പറഞ്ഞ് ചാടി ഇറങ്ങാം. അവിടെ ചെന്ന് ആ നാട്ടുകാരോടൊപ്പം ചെന്നൊരു ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. അപ്പം ഈ അവർക്ക് ആ നാട്ടിൻ പ്രദേശത്തുകാർക്ക് അവിടെയുള്ള എല്ലാവരും അറിയാം. പുറത്തുനിന്നുള്ളൊരു മുഖമാണെങ്കിൽ അവരെപ്പോഴേ ചോദിക്കും, എവിടെന്നാ എങ്ങോട്ടാ എന്നൊക്കെ ചോദിക്കും. സ്നേഹത്തിൻ്റെ അന്വേഷണമാണ്. അപ്പോൾ ആ നാട്ടിൻ നാടിനെ പറ്റിയും അവിടുത്തെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിച്ച് ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും ഒരു പുതിയൊരു സ്റ്റോറി കിട്ടുന്നത്. നമ്മൾ മറ്റെവിടം വരെയൊന്നും പോകണ്ട. അപ്പം പറയും ഇതിനടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ, ഭയങ്കര രസമാണ് കേട്ടോ. അല്ലെങ്കിൽ പറയും ഏതെങ്കിലും ഒരു സ്റ്റോറിയുള്ളൊരു സ്ഥലം പറയും, പിന്നെ നേരെ അങ്ങോട്ടേക്ക് വിടും. അപ്പോൾ അങ്ങനെ ചില വൈൽഡായിട്ടുള്ള ചില ട്രെയിൽസ് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ ആ ചായ അവരോടൊപ്പം സംസാരിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പം അതിൽ നിന്ന് പറക്കുന്ന ആവിയിൽ ആ വന്ന ബസ് ഒരു ചുവന്ന പുട്ടുപോലെ അങ്ങ് അപ്രത്യക്ഷമാകുന്ന ആ കാഴ്ച, ദാ റോമ എണീറ്റിക്കുന്നു. ശരിക്കും കൊതിയാവുന്നു വീണ്ടും അങ്ങനെയുള്ള യാത്രകൾ, രാത്രി യാത്രകൾ. അതിന് പകരം വയ്ക്കാൻ, അതും നമ്മുടെ KSRTC ബസ്സിൽ, അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല.